ജീവിക്കുന്ന ദൈവവും ചരിത്രത്തിൻ്റെ ഒഴുക്കും. ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് പഴയ നിയമം വായിക്കുമ്പോൾ ദൈവത്തെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ദ ഗോഡ് ഓഫ് ഐസക്, ദ ഗോഡ് ഓഫ് ഏബ്രഹാം, ദ ഗോഡ് ഓഫ് ജേക്കബ് എന്ന് വായിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ അല്പം കോപം ഉണ്ടാകുമായിരുന്നു. ഇത് ശരിയല്ലല്ലോ. ദൈവത്തെ ഇങ്ങനെ ചില ഗോത്രത്തലവന്മാരുടെ പേരിൽ അവരുടെ ദൈവം എന്ന് പരാമർശിക്കുന്നതിൽ വലിയ അപാകതയില്ല. പ്രത്യേകിച്ച് യഹൂദ വംശത്തിൽ പെടാത്തൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ ഒരു ചരിത്ര ഒഴുക്കിൻ്റെ പരിധിക്ക് വെളിയിൽ നിൽക്കുന്ന ആളാണല്ലോ. അപ്പോൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവവുമായി എനിക്കെങ്ങനെയാണ് ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നത്? അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആത്മീയതയോട് എപ്രകാരമാണ് ഒന്ന് ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിയുന്നത്? അതിലെനിക്ക് പങ്കുണ്ടാകുവാൻ വല്ല ന്യായവുമുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകൾ എന്നെ ഒരു പരിധി വരെ അലട്ടിയിരുന്നു. എന്നാലിപ്പോൾ ഞാൻ ഈ ഒരു വെളിപ്പെടുത്തലിനെ, അതായത് ദൈവത്തെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന ഈ വെളിപ്പെടുത്തലിനെ വലിയ അരോചകത്വം അനുഭവിക്കാതെയാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നത് നിങ്ങളുമായി പങ്കിടുന്നതിൽ അർത്ഥമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കും അത് പ്രയോജനമായി തീരാം എന്നതുകൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടാൻ ഇപ്പോൾ ധൈര്യം കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തെ രണ്ട് വിധത്തിൽ വായിക്കാം. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അപ്പോൾ അവരുടെ മാത്രം ദൈവം. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിൻ്റെ സ്വകാര്യ സ്വത്തായി എന്ന് തോന്നാൻ കാര്യം? അബ്രഹാമിൻ്റെ, ഏബ്രഹാംസ് ഗോഡ്, പൊസസീവ് കേസാണ്. ഗ്രാമറിൽ ഇതിന് പൊസസീവ് കേസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇപ്പോൾ ദി പ്രോപ്പർട്ടി ഓഫ് സോ ആൻഡ് സോ, ഓർ ദ ഹൗസ് ഓഫ് സോ ആൻഡ് സോ. അപ്പോൾ ആ വീട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്വത്താണ്. അവിടെ വേറെ ആർക്കും അവകാശമില്ല, കൈകടത്താനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന ഒരു ധാരണ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഈ ധാരണ വെറും ഭൗതികമാണ്. അബ്രഹാമിൻ്റെ ദൈവം എന്ന ഈ ഒരു വിവരണം കൊണ്ട്, ഈ ഒരു ഫ്രേസ് കൊണ്ട് ദൈവം അബ്രഹാമിൻ്റെ സ്വകാര്യ സ്വത്തായി എന്ന് ഞാൻ വായിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത്, എൻ്റെ സ്വഭാവം, എൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്നിൽ പ്രവർത്തിക്കുന്ന മനസ്സിലാക്കുന്ന ബുദ്ധി, മൈ കോഗ്നിറ്റീവ് ഓർ അണ്ടർസ്റ്റാൻഡിങ് പവർ, അത് ഭൗതികമായതുകൊണ്ടാണ്. ആത്മീയമായി വരുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ സ്വകാര്യ സ്വത്തില്ല എന്നതാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുകയും ഈ ലോകം, ഈ പ്രകൃതി, ഈ ബ്രഹ്മാണ്ഡം എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സ്വകാര്യ സ്വത്തിൻ്റെ യാതൊരു സാധൂകരണവുമില്ല. അതുകൊണ്ടാണ് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. ഈ മണ്ണിൽ പോലും മനുഷ്യൻ അവൻ്റെ അധികാരത്തിൻ്റെയോ അവകാശത്തിൻ്റെയോ ഉടമസ്ഥതയുടെയോ വരകൾ വരയ്ക്കുന്നത് ആത്മീയമായി നിഷേധ്യമാണ്, അനുവദനീയമല്ല. അത് വെള്ളത്തിൻ്റെ പരപ്പിൽ വരയ്ക്കുന്ന വരകൾ പോലെയാണ്, നിലനിൽക്കുകയില്ല എന്ന് സംഗീതക്കാരൻ പറയുന്ന ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയുടേതാകുന്നു, യഹോവയ്ക്കുള്ളതാകുന്നു. എന്നാൽ എക്കാലത്ത് മനുഷ്യൻ ഭൂമിയെ പങ്കിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമിയെപ്പറ്റിയാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ചൊരിയപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ്. നമുക്കറിയാം, ആരും ഇവിടെ നിന്ന് ഒരു നുള്ളു മണ്ണ് എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല.
ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഇട്ടേച്ച് പോകേണ്ട കാര്യം എൻ്റേതാണെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മിഥ്യയല്ലേ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മനുഷ്യങ്ങനെ ചിന്തിക്കുകയില്ല. അകന്നത്രയും എല്ലാം വെട്ടിപ്പിടിക്കാം, എൻ്റേതാക്കാം, സ്വകാര്യ സ്വത്താക്കാം എന്ന വലിയ തത്രപ്പാടാണ്. അങ്ങനെ ചെയ്യുന്നവർ മിടുക്കരാണ്. ഇക്കാലത്ത് ഭാരതത്തിൽ അങ്ങനെയുള്ളവർ ബില്ലിയനേഴ്സായി, അവർ ഇപ്പോൾ ഭാരതത്തിൻ്റെ കുട്ടി ദൈവങ്ങളായി ശോഭിക്കുന്നവരുടെ മുമ്പിൽ പ്രൈം മിനിസ്റ്റർ പോലും മുട്ടുമുടക്കേണ്ട ഗതികേടാണ് എന്നൊക്കെ നമുക്കറിയാം. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഭൗതികമായ സ്വഭാവം ഇപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നത് വ്യക്തമാണ്. അതേ മനോഭാവം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വേദപുസ്തകം വായിച്ചത്. അപ്പോൾ അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, എല്ലാം പറഞ്ഞ് യാക്കോബിൻ്റെ ദൈവം. എനിക്ക് യാക്കോബിനോട് ഇച്ചിരി ചുരുക്കമുണ്ട്. ഞാൻ അതിപ്പോൾ ഇപ്പോഴായിട്ട് നിങ്ങളോട് പറയുന്നില്ല, മറ്റൊരു സമയത്തായിക്കൊള്ളട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നത്, ദൈവത്തെ ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ ദൈവം ഈ മൂന്ന് ഗോത്രപിതാക്കന്മാരുടെ സ്വകാര്യ സ്വത്തായിരുന്നു എന്നതല്ല. അത് തികച്ചും തെറ്റായ വായനയാണ്. പിന്നെയോ, ദൈവം നിരന്തരമായ തലമുറകൾ തലമുറകളായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന, അനുസ്യൂതമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന, വിത്തൗട്ട് എനി ബ്രേക്ക്, ഗോഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റീസ് എന്ന് വേണമെങ്കിൽ എനിക്കതിനെ പറ്റി പറയാം. എ ഗോഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റീസ്, ചരിത്രപരമായി തുടർച്ചയുള്ള പ്രവർത്തന സ്വഭാവമുള്ള ദൈവം. ചില യുഗങ്ങളിൽ ഉറക്കത്തിൽ തുണർന്ന് പ്രവർത്തിച്ചു, ചില യുഗങ്ങളിൽ കുംഭകർണനെ പോലെ കിടന്നുറങ്ങി, അങ്ങനെയല്ല. ഇസ്രയേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല എന്ന് പറയുന്ന മർമ്മം, അനുസ്യൂതം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, തലമുറകൾ തലമുറകൾ തലമുറകളിൽ കൂടെ അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ചരിത്രത്തിൻ്റെ ദൈവം കൂടെയാണ് എന്ന മഹനീയമായ ഒരു തിരിച്ചറിവാണ് ഈ ഒരു ഭാഗത്തു നിന്ന് എനിക്ക് പ്രാപിക്കാനിടയായത്. ഞാനിവിടെ എൻ്റെ പശ്ചാത്തലം കൂടെ സൂചിപ്പിക്കുകയാണ്. കാരണം നാം സത്യസന്ധമായും അവതരിപ്പിക്കേണ്ടതുകൊണ്ട് ഈ ഒരു കാര്യത്തിനെപ്പറ്റി എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പശ്ചാത്തലമൊരുക്കിയത് ഹെയ്ഗലിൻ്റെ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകമാണ്. ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോയാൽ സമയം മുഴുവനും കൈവിട്ടു പോകും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാനത് ഒരു സ്രോതസ് വെളിപ്പെടുത്തേണ്ടത് സത്യസന്ധത ആവശ്യപ്പെടുന്നതാകിയാൽ ഞാൻ അങ്ങനെ ഒരു റെഫറൻസ് നൽകി എന്ന് മാത്രം. ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ബൈ ഹെയ്ഗൽ. അപ്പോൾ ചരിത്രത്തിൽ കൂടെ അനുസ്യൂതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥ എന്താണ് നമുക്കറിയാം. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഇതിൽ ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളും ചരിത്രപരമായ പുസ്തകങ്ങളാണ്. ചരിത്രാതീത പുസ്തകങ്ങളുണ്ട്, അത് രണ്ട് തരത്തിലുണ്ട്. അതായത് ചരിത്രം രേഖപ്പെടുത്തുന്നതിന് മുൻപുള്ള പ്രീ ഹിസ്റ്ററി എന്ന് പറയും. അത് ഉൽപ്പത്തി പുസ്തകം ഏതാണ്ട് 9 അധ്യായം വരെ ഉള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ ഉൾപ്പെടുത്താവുന്നതിന് കാരണം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ഒരു സാധ്യതയും ഇല്ലാത്തതാണ്. അതുകൊണ്ടത് ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ബിബ്ലിക്കൽ മിത്സ്, മിത്തോ പോയറ്റിക് റെവലേഷൻസ് എന്ന് ടെക്നിക്കൽ ലാംഗ്വേജിൽ പറയും. പോട്ടെ, ഞാൻ അതിൻ്റെ സങ്കീർണതയിലേക്ക് പ്രവേശിക്കുന്നില്ല, വ്യക്തത നഷ്ടപ്പെടുത്താതിരിക്കേണ്ടതിന് വേണ്ടി മാത്രം. അതുപോലെ തന്നെ വേദപുസ്തകം അവസാനിക്കുമ്പോൾ വെളിപാട് പുസ്തകം, പക്ഷേ വെളിപാട് പുസ്തകത്തിൽ മാത്രമല്ല മറ്റ് പഴയ പുസ്തകത്തിലും ചരിത്രം അവസാനിക്കുമ്പോൾ എസ്കറ്റോളജിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയും. ഞാൻ അതിനെപ്പറ്റിയും കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഇതിന് മധ്യേ ഉള്ള പുസ്തകങ്ങളിൽ ബഹുഭൂരിപക്ഷവും ചരിത്ര സംബന്ധമായ പുസ്തകങ്ങളാണ്. നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ്, അപ്പോസ്തല പ്രവൃത്തികൾ, അത് മുഴുവൻ ചരിത്രമാണെന്ന് നമുക്കറിയാം. 4 സുവിശേഷങ്ങളും ചരിത്രമാണ്, അത് കെട്ടുകഥകളൊന്നുമല്ല, ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ അപ്പോസ്തലനായ പൗലോസിൻ്റെയോ അല്ലെങ്കിൽ മറ്റപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളാണെങ്കിലും ഇവയ്ക്കെല്ലാം ചരിത്രപരമായ സാധൂകരണം ഉള്ളതും ചരിത്രത്തിൽ വേരൂന്നു നിൽക്കുന്നതുമാണ്. പഴയ നിയമത്തിലും അപ്രകാരം തന്നെ എത്രയോ പുസ്തകങ്ങൾ പരിപൂർണമായ ചരിത്രം മാത്രമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽപ്പെട്ട ഒരു കാര്യം, ഈ ഒരു വിശ്വാസ പരമ്പരയിൽ ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച വലിയൊരു നഷ്ടബോധം, ഞാൻ വാസ്തവത്തിൽ ചരിത്രം വേണ്ടതുപോലെ പഠിക്കുവാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചു, അത് സംബന്ധമായ ഇംഗ്ലീഷ് ഹിസ്റ്ററി കുറച്ചൊക്കെ പഠിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് പഠിച്ചു.
എന്നാൽ ലോക ചരിത്രം, മനുഷ്യരാശിയുടെ ചരിത്രം വേണ്ടതുപോലെ പഠിക്കുവാൻ ചെറുപ്പകാലത്ത് ഞാൻ കൂട്ടാക്കിയിൽ എൻ്റെ പ്രാധാന്യം അറിയാൻ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തി എന്നൊരു നഷ്ടബോധം എനിക്കുണ്ട്. പക്ഷേ പിൽക്കാലത്ത് ഞാനെന്തോ നികത്തുവാനായി അല്പം ശ്രമിച്ചുവെങ്കിലും നിങ്ങൾക്കറിയാം, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എത്ര വായിച്ചാലും വായിക്കുന്നതിൽ ഒരു ചെറിയ അംശം മാത്രമേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അത് പ്രത്യേകിച്ച് യുവതിയുവാക്കന്മാരോടൊട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ഈ അവസ്ഥയിൽ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെയും ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക, വായിക്കുക, ധ്യാനിക്കുക, ഉള്ളിൽ സംഗ്രഹിക്കുക. ഇത് ആജീവനാന്തം നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതാണ്. സാന്ദർഭികമായൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ദർശനം വെച്ച് ഞാൻ മനുഷ്യൻ്റെ എൻ്റെ തന്നെ അവസ്ഥ ഞാൻ പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകുമെന്നുകൊണ്ട് മാത്രം, ഞാനിപ്പോൾ എന്നെ പരിഗണിക്കുമ്പോൾ, ആത്മീയമായി പരിഗണിക്കുമ്പോൾ, ചരിത്രം ഇങ്ങനെ ഈ ഹൊറിസോണ്ടലായിട്ട് ഒഴുകുകയാണ്. ദ സ്ട്രീം ഓഫ് ഹിസ്റ്ററി ഫ്ലോസ് ഹൊറിസോണ്ടലി, ഈ പരപ്പിൽ കൂടെ ഇങ്ങനെ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒഴുകുകയാണ് ചരിത്രം, ഇങ്ങനെ ഒഴുകുകയാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഈ ലിസ്റ്റ് ഇന്ന് വരെ അപ്ഡേറ്റ് ചെയ്ത് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക്. അതുകൊണ്ട് ഒരു സൂചന എന്ന പോലെ ഈ മൂന്ന് ഗോത്രപിതാക്കന്മാരുടെ പേര് അവിടെ പരാമർശിക്കുന്നു. അപ്പോൾ തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു ചരിത്രം, ആ ചരിത്രം അതിൻ്റെ നിർവൃതിയിലേക്ക് നിരന്തരം ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹിസ്റ്ററി ഈസ് പ്രോഗ്രസിങ് ടുവോർഡ്സ് ഇറ്റ്സ് കോൺസ്യൂമേഷൻ, അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ നിർവൃതി, അതിലേക്ക് ചരിത്രം ഇത് നിരന്തരമായി ഒഴുകുന്നു. ഈ ഒഴുക്കിൻ്റെ മധ്യത്തിൽ ഞാനിങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്. ഇത് മനോഹരമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എനിക്കൊരു പാസ്റ്റുണ്ട്, എനിക്ക് ഒരു ഫ്യൂച്ചറുണ്ട്, എനിക്കൊരു ഭൂതകാലമുണ്ട്, എനിക്കൊരു ഭാവി കാലമുണ്ട്. ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് വർത്തമാനകാലമുണ്ട്, ഞാൻ ഇപ്പോൾ വസിക്കുന്നു. എൻ്റെ ഈ വർത്തമാനകാലം അതിൻ്റെ ഒരു ഭാഗം ഭൂതകാലത്തിലും മറ്റേ കാല ഭാവിയിലും ഇങ്ങനെ ഭൂതകാലത്തിലൊരു കാല ചവിട്ടിയിരിക്കുന്നു, ഭാവിയിലേക്ക് ഒരു കാല നീട്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് എൻ്റെ സ്ഥിതി. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ചരിത്രത്തിൻ്റെ ഈ നദിയുടെ മധ്യത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുമ്പോൾ എനിക്ക് പലവിധമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിൽ ചിലത് നല്ലതാകാം, ചെയ്യതാകാം, ചിലതെന്നെ തൃപ്തിപ്പെടുത്തുന്നതാകാം, ചിലതെന്നെ നിരാശപ്പെടുത്തുന്നതാകാം, ചിലത് എനിക്ക് നഷ്ടമാണെന്ന് തോന്നാം, ചിലത് ലാഭമാണെന്ന് തോന്നാം, ചിലത് ശാപമാണെന്ന് തോന്നാം, ചിലത് അനുഗ്രഹമാണെന്ന് തോന്നാം. അങ്ങനെ പലവിധമായ അനുഭവങ്ങൾ, ചില അനുഭവങ്ങൾ ചെറുതാകും, ചിലത് ദൈർഘ്യമുള്ളതാകും, ചിലത് നമ്മെ അല്പം ഭീതിപ്പെടുത്തും, ചിലത് നമ്മെ നന്നേ ഭയപ്പെടുത്തും. അങ്ങനെയുള്ള വിവിധമായ അനുഭവങ്ങൾ, അൻ അസോർട്ട്മെൻറ്റ് ഓഫ് എക്സ്പീരിയൻസസ്, അതിൽ കൂടെ നാം കടന്നു പോകും. അപ്പോൾ ഇങ്ങനെ നാം കടന്നു പോകുമ്പോൾ ഇപ്രകാരം ഒരു ദർശനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതുകൊണ്ട് പ്രയോജനം വരുന്നത്, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നാം സാധാരണ, ഇത് ഞാനൊരു അനുഭവത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അടുത്ത കാലം വരെ, അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് വരെ, പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ എല്ലാം അവിടെ വെച്ച് തീർന്നു എന്ന് തോന്നിയ പല സന്ദർഭങ്ങളുണ്ട്. എനിക്ക് നാളെ ഒരു ഭാവി, എനിക്കൊരു ഭാവിയില്ല, നാളെ എന്ന് പറയുന്നൊരു കാര്യത്തിന് അവകാശം എനിക്കില്ല എന്ന് മാത്രവുമല്ല, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എൻ്റെ ഭൂതകാലം മുഴുവനും അവ്യക്തമായ ഒരു 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 പുക പടലം പോലെ, സ്മോക്ക് സ്ക്രീൻ പോലെ അവ്യക്തമാണ്. എന്താണെന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്തിനാണ് ഇവിടം വരെ വന്നത്? കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അർത്ഥം എന്തായിരുന്നു? അതും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയുമുള്ള ബന്ധം എന്താണ്? ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നാളെ എന്തായിത്തീരും? മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ ആയി തീരേണ്ട യുക്തി എന്താണ്? ആവശ്യം എന്താണ്? ഇത് നന്നേ അലട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ദർശനം, അതായത് അനുസ്യൂതം മുൻപോട്ട് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ചരിത്രമാകുന്ന ഈ നദി, അതിൻ്റെ മേൽ കർത്തൃത്വം ചെയ്യുന്ന ഒരു ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, അത് ആ വ്യക്തികളുടെ മാത്രം ദൈവമല്ല,
ആ ഒരു ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഏതാണ്ട് 20 വർഷത്തിന് മുമ്പേ മനസ്സിലാക്കിയിരുന്നത്, ഈ ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും അങ്ങനെ അനേക വിശ്വാസ വീരന്മാരും ഉൾപ്പെട്ടിരിക്കുന്നതും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നതുമായ അനസ്യൂതം മുൻപോട്ട് പ്രവഹിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഈ ചരിത്ര നദിയുടെ ഒഴുക്ക്, അതിനെ നിയന്ത്രിക്കുകയും നിലനിർത്തുകയും അതിൻ്റെ കാർമ്മികത്വം വഹിക്കുകയും ചെയ്യുന്ന ദൈവം മാത്രമാണ് ദ ഗോഡ് ഓഫ് ഹിസ്റ്ററി, ദ ഗോഡ് ഹു പ്രിസൈഡ്സ് ഓവർ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെ നമുക്ക് വലിയ ആശ്വാസം കണ്ടെത്താൻ കഴിയും? അതാണ് യേശു പഠിപ്പിക്കുന്നത്. യേശു പഠിപ്പിക്കുന്നു, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വയലിലെ താമരയെ നോക്കുവിൻ, ദൈവം ഇവയൊക്കെ സന്ധിക്കുന്നില്ലയോ? നിങ്ങളുടെ തലയിലെ ഓരോ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു. 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയെ കരുതുന്നൊരു ദൈവം. ഇങ്ങനെയുള്ള അനേക പരാമർശങ്ങൾ, അവയുടെയൊക്കെ അർത്ഥം എന്താണ്? ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുകയും അതിൽ കർത്തൃത്വം നിർവഹിക്കുകയും ചെയ്യുന്ന ദൈവം, ദ ഗോഡ് ഓഫ് ഹിസ്റ്ററി, ആ വലിയ കരുതലിൻ്റെ കുടക്കീഴിലാണ് പ്രകൃതിയുടെയും ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരാശിയുടെ ഓരോ അംഗങ്ങളും അതിലുൾപ്പെട്ടിരിക്കുന്ന ഞാനും നമ്മൾ ഓരോരുത്തരും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ വളരെ അർത്ഥവത്താണ്. ആർ എക്സ്പീരിയൻസസ് ഹാവ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. നാം പലപ്പോഴും നമ്മെ തന്നെ തുച്ഛീകരിക്കാറുണ്ട്. നാം ഒന്നിനും കൊള്ളരുതാത്തവരാണെന്നും നമ്മുടെ ജീവിത അനുഭവങ്ങൾ വെറും പാഴും ശൂന്യമാണെന്നും അതുകൊണ്ട് അതിനകത്ത് ഒരു ചുക്കും ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഈ ചരിത്രബോധം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓരോ അനുഭവങ്ങളും അർത്ഥവത്താണ് എന്നും നമ്മുടെ അവസ്ഥ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ക്വാണ്ടം ഫിസിക്സ് വന്നതിന് ശേഷം മനുഷ്യ മനസ്സിലാക്കിയൊരു കാര്യം, ഇവിടെ ഒരു ചിത്രശലഭത്തിൻ്റെ ചെറുകടി ഉണ്ടായാൽ അത് ലോകത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് ഒരു വലിയ കൊടുങ്കാറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. ദ ഫ്ലാപ്പിംഗ് ഓഫ് എ ബട്ടർഫ്ലൈസ് വിങ്സ് ഹിയർ മേ ബിക്കം എ സ്റ്റോം സമ്വെയർ എൽസ് ഇൻ ദ വേൾഡ് എന്ന ഒരു തിരിച്ചറിവ് ഈ ക്വാണ്ടം മെക്കാനിക്സിൽ കൂടെ വന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങൾ, ഈ വലിയ വിശ്വാസ ചരിത്ര പരമ്പര, അതിൻ്റെ ഒഴുക്ക്, അതിനെ അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന കരുണയുള്ള കരുതലിൻ്റെ ദൈവം, ഇതൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെയധികം ആത്മധൈര്യവും പ്രത്യാശയും നൽകും എന്നതിൻ്റെ അനുഭവമായതുകൂടി ഞാൻ സാക്ഷീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഞാൻ കടന്നു പോയ പല അനുഭവങ്ങളിലും വളരെ നിരാശപ്പെട്ടിട്ട് നാളെ എനിക്കുണ്ടാവില്ല എന്ന കരുതിയയിടങ്ങളിൽ അവയെപ്പറ്റി ഞാൻ ഇപ്പോൾ തിരിഞ്ഞൊന്ന് നോക്കി അവലോകനം ചെയ്യുമ്പോൾ അതിലും വളരെ സർഗാത്മകമായ ഉള്ളടക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് തിരിച്ചറിയാൻ വയ്യാതിരുന്നത് ഇപ്പോഴെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആ ഒരു വെളിച്ചത്തിൽ ഞാൻ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളുടെ ആകെത്തുകയിൽ ഹീ ഹു ഹാസ് കോൾഡ് അസ് ഈസ് ഫെയ്ത്ത്ഫുൾ ഹാൽ കണ്ടിന്യൂ ടു ഡു ഹിസ് ഗുഡ് വർക്ക്സ് അൺടിൽ ദി എൻഡ് ഓഫ് ഹിസ് കമ്മിങ്. അപ്പോൾ എല്ലാം അവനെ വിശ്വസിക്കുന്ന ഏവർക്കും സർവവും നന്മയ്ക്കായി വ്യാപരിക്കും. സർവവും, അതായത് നമ്മുടെ അനുഭവങ്ങളുടെ ആകെത്തുക കൊണ്ട് വേണം അതിൻ്റെ ഓരോ അംശത്തിൻ്റെയും ആത്മീയമായ പൊരുളും അതിൻ്റെ നന്മ തിന്മകൾ നാം തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഒരു സംഭവത്തെ മാത്രം അടക്കി മാറ്റി വെച്ച് അത് അഴുക്കാണല്ലോ, ഇത് നല്ലതാണല്ലോ എന്ന് പറയുന്ന ആത്മീയമായ സമീപനമല്ല. അത് ഭൗതികമായ കണ്ണ് തുറന്നിട്ടില്ലാത്ത അവസ്ഥയിൽ നമുക്ക് തോന്നാവുന്ന ഭീതികൾ മാത്രമാണ്. ആകത്തുകയായി നാം പരിഗണിക്കുമ്പോൾ നമുക്ക് തിക്തമാണ് എന്ന ഒരു കാലത്ത് തോന്നിയ സന്ദർഭത്തിൻ്റെ ഉള്ളിൽ നന്മയുടെ വിത്തുകൾ മറഞ്ഞിരുന്നത് അന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു ഇച്ഛാഭംഗം നമുക്ക് ഇപ്പോഴനുഭവിക്കാനിടയാകും. അങ്ങനെയുള്ള അനേകം അനുഭവങ്ങൾ എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ജീവിക്കുന്ന ദൈവം
ഇന്നും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ നാം എത്ര തുച്ഛമാണ് എന്ന് ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ തോന്നിയാലും അത് ആ തുച്ഛമാണ് എന്നത് ഒരു ഭ്രമം മാത്രമാണ്, ഒരു മിഥ്യയാണ്. നമ്മുടെ ഓരോ അനുഭവങ്ങളും സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമാണ്. അതിൽ വലിയ സാധ്യതകളും അർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു, മുറ്റി നിൽക്കുന്നു എന്ന ഒരറിവും കൂടെ, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന ഈ ഒരു വെളിപ്പെടുത്തലിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇതിൽ അതിശയോക്തി കലർന്നിട്ടില്ലയോ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ വിചാരിക്കുകയും ആ വിചാരത്തോടെ ദീർഘനാൾ മല്ലിടുകയും ചെയ്ത് ആ മല്ലിട്ടത് കൊണ്ട് തന്നെ പല കാര്യങ്ങൾ മനസ്സിലാക്കാനിടയായ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് അടിസ്ഥാന ലളിതമായ സത്യമാണ്, മാറ്റമില്ലാത്ത സത്യമാണ്. നാം വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ നീതി കാണും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം വത്സൻ്റെയും ദൈവമാണ്, തോമസിൻ്റെ ദൈവമാണ്, കുര്യാച്ചൻ്റെ ദൈവമാണ്, ചേച്ചേമ്മയുടെയും ആച്ചിയമ്മയുടെയും മറിയാമ്മയുടെയും റാഹേലിൻ അമ്മയുടെയും ദൈവമാണ് എന്നതാണ് നമ്മുടെ ആശ്വാസം. ആശ്വാസം വളരെ വിലയേറിയതാണ് എന്ന് മാത്രം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചിന്തയോടും അവശേഷിക്കുന്ന അന്വേഷണ തലങ്ങൾ നിങ്ങളുടെ ചുമതലയിലേക്ക് സമയം ഏർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.